പ്രാർത്ഥന നിമിഷത്തിലേക്ക് സ്വാഗതം. ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരം അരുളും, കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും. അതെ, ഏത് കഷ്ടതയിലും നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തുന്നവനായ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒട്ടനവധി പേരുടെ പ്രാർത്ഥനാ വിഷയമാണ് ഇന്ന് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ വിഷയങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് റെവറൻഡ് ഫാദർ തോമസ് വർഗീസാണ്. ആത്മീയ പ്രവർത്തനങ്ങളിലൂടെ അനേകം പേർക്ക് ആശ്വാസം പകരുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ്റെ സാന്നിധ്യം നമുക്ക് അനുഗ്രഹം പകരുന്നു. പ്രാർത്ഥനാ ഗാനങ്ങൾ ആലപിക്കുന്ന ബ്രദർ ബിന്നി മാത്യുവിൻ്റെ സാന്നിധ്യവും നമുക്ക് ആനന്ദം പകരുന്നു. പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെപ്പറ്റി ചില കാര്യങ്ങൾ അച്ഛൻ നമ്മോട് സംസാരിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ട് ലഭിക്കുന്ന സമയം അഥവാ അതൊരു പദവിയായി നാം കണക്കാക്കേണ്ടതാണ്. ഇങ്ങനെ ഞാൻ വായിക്കുകയുണ്ടായി, നീതിബോധമുള്ള ധീരന്മാരുടെ ഊന്നുവടിയാണ് പ്രാർത്ഥന. നീതിബോധമുള്ളവർ മുഖം നോക്കാതെ സത്യം തുറന്നു പറയുകയും ലാഭ നഷ്ടം കണക്കാക്കാതെ സത്യത്തിനനുസരണമായി പ്രവർത്തിക്കുന്നതുകൊണ്ട് മനുഷ്യരിൽ നിന്ന് അവർക്ക് വലിയ സഹായവും വലിയ ലാഭവും ഒന്നും ലഭിക്കാറില്ല. അതുമല്ല, അവരത് പ്രതീക്ഷിക്കുന്നുമില്ല. അവരുടെ ഹൃദയം നൊന്തുള്ള പ്രാർത്ഥനയ്ക്ക് തീർച്ചയായിട്ടും ദൈവം പ്രതിഫലം കൊടുക്കുന്നു. നീതിമാന്മാരുടെ പ്രാർത്ഥനയെ പറ്റിയാണ് ഞാനീ പറയുന്നത്. വിശുദ്ധ വേദവസ്തുതിൽ യാക്കോബിൻ്റെ ലേഖനം 5:16 ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നാം പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്കും വിടുതൽ നൽകും, ഉത്തരമരുളും. പ്രാർത്ഥനയിൽ നൽനേരമേ ലോക ചിന്തകൾ കാകറ്റി എന്നാഗ്രഹാവശങ്ങളെ പിതാ മുൻപിൽ കേൾപ്പിക്കും നീ. പ്രാർത്ഥനയിൽ നൽനേരമേ ലോക ചിന്തകളാകറ്റി എന്നാഗ്രഹാവശങ്ങളെ പിതാ മുൻപിൽ കേൾപ്പിക്കും നീ. ആബൽ ദുഃഖ കാലങ്ങളിൽ ആശ്വാസം കണ്ടതും ആത്മാ പേക്കണി തലമുറ ഉണ്ടാകുന്നതിനായി പ്രാർത്ഥിക്കുവാൻ കോഴിക്കോട് നിന്ന് ശാലിനി കത്തയച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട ആത്മീയത്രയ്ക്ക്, ഞാൻ മുൻപ് എഴുതിയ കത്ത് TVയിൽ വായിക്കുന്നത് കണ്ടു. എൻ്റെ അമ്മയ്ക്ക് സൗഖ്യമായി വരുന്നു. അച്ഛൻ ആശുപത്രിയിൽ നിന്നും വീട്ടിൽ വന്നു. ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ടു. എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 9 വർഷമായി. എനിക്ക് ഒരു തലമുറകളില്ല. അതിനുവേണ്ടിയും പ്രാർത്ഥിക്കണം. ഞങ്ങൾക്ക് ദൈവം നല്ലൊരു ഭാവി തരുന്നതിനും എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കോട്ടയത്ത് നിന്ന് ഗീത കത്തയച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ട തിരുമേനി, എൻ്റെ മകളുടെ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായി. അവൾക്ക് തലമുറകളില്ല. അവൾ വിദേശത്തെ നേഴ്സാണ്. ഭർത്താവുമായി ഒന്നിച്ച് താമസിക്കുന്നു. പല ഡോക്ടർമാരെയും അവിടെ കാണിച്ചു, പക്ഷേ ഒരു ഫലവും കിട്ടിയില്ല. ഞങ്ങൾ വലിയ ദുഃഖത്തിലാണ്. ഡോക്ടർമാർ പറയുന്നത് ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്ന് മാത്രമാണ്. തിരുമേനിയും പ്രയർസൽ അംഗങ്ങളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.
കൂടാതെ കാർത്തികപ്പള്ളിയിൽ നിന്നും സുനിത്ര, മഞ്ചേരിയിൽ നിന്ന് മഞ്ജു മക്കൾക്ക് തലമുറകൾ ഉണ്ടാകുന്നതിനായി പ്രാർത്ഥിക്കുവാൻ, കോട്ടയത്ത് നിന്ന് വസന്ത, രമ്യ, മേരി, കുമരകത്ത് നിന്ന് മോളി, കാഞ്ഞിരക്കുളത്ത് നിന്ന് ഓമനയും അറിയിച്ചിരിക്കുന്നു. ഇവർക്കെല്ലാം തലമുറകൾ ലഭിക്കുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വളരെയധികം പേർ തലമുറകളില്ലാതെ ഭാരപ്പെടുന്നു, പ്രാർത്ഥിക്കണമേ എന്നപേക്ഷിച്ചുകൊണ്ട് അന്യാത്രയിൽ കത്തെഴുതാറുണ്ട്. ദൈവം അത്ഭുതം പ്രവർത്തിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുന്നതോടൊപ്പം യെശയ്യാ പ്രവാചകൻ എഴുതിയ പുസ്തകം 60:15-16 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നമുക്ക് വായിച്ചു കേൾക്കാം. ആരും കടന്നു പോകാതെ വണ്ണം നീ നിർജ്ജനവും ദ്വേഷവിഷയവും ആയിരുന്നതിന് പകരം ഞാൻ നിന്നെ നിത്യ മാഹാത്മ്യവും തലമുറ തലമുറയുമായുള്ള ആനന്ദവും ആക്കി തീർക്കും. യഹോവയായ ഞാൻ നിൻ്റെ രക്ഷകനെന്നും യാക്കോബിൻ്റെ വല്ലഭൻ നിന്നെ നിൻ്റെ വീണ്ടെടുപ്പുകാരൻ എന്നും നീ അറിയും. ഇത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 60:15-16 നമ്മൾ വായിച്ചത്. ദൈവത്തിൻ്റെ വാഗ്ദത്തം നിങ്ങളോടുള്ള വാഗ്ദത്തമായി കരുതുക, ഇതൊരുവിടുക, വിശ്വസിക്കുക. തീർച്ചയായിട്ടും ദൈവം നിങ്ങൾ തലമുറ തലമുറയായി അനുഗ്രഹിക്കും. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കൾ പ്രാർത്ഥിക്കണമേ എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നവരോട് ഇതുതന്നെയാണ് നമുക്ക് പറയുവാനുള്ളത്. നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെ നടത്തിയ ദൈവം, തലമുറകളെ തന്ന ദൈവം ഇനിയും വരുന്ന കാലങ്ങളിലും തലമുറകളെ തരും എന്ന് വിശ്വസിക്കുക. വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആകുല ചിന്തകൾ മാറ്റിവെച്ച് യേശു നമ്മോട് കൂടെയുണ്ട്, യേശു നമ്മോട് കൂടെ നിന്ന് നമ്മൾ പ്രാർത്ഥന കേൾക്കും, നമ്മളെ സഹായിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. ദിനവും നിനക്കവൻ മതിയാ, ദിനവും നിനക്കവൻ മതിയാ, എനിക്കേശുണ്ടേ മരുവിൽ എല്ലാം മായന്ന് എന്നറിയ, എനിക്കേശുണ്ടേ മരുവിൽ എല്ലാം മായം സർവശക്തനന്യത്തിനുമായ ഹോവേ, എനിക്ക് ഈ ഭൂമിയിൽ യേശു എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് വേറെ ഒന്നും ആവശ്യമില്ല, ഒന്നിനും മുട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇത് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം എല്ലാവർക്കും നല്ല കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നൂറുകണക്കിന് ആളുകൾ, പ്രത്യേകിച്ച് മാതാപിതാക്കൾ, തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തലമുറ ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിപ്പാനായി അപേക്ഷിച്ചിരിക്കുന്നു. സ്വയം പല രാജ്യങ്ങളിൽ നിന്നായി ഞങ്ങളോട് എഴുതി പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ വിവാഹം കഴിച്ചിട്ട് വളരെയധികം വർഷങ്ങളായി, ഇതുവരെയും ഞങ്ങൾക്ക് ആ അനുഗ്രഹം ലഭിച്ചിട്ടില്ല, ഞങ്ങൾക്ക് മക്കളില്ല എന്ന് പറഞ്ഞെഴുതിയിരിക്കുന്നവരോട് കർത്താവേ, അങ്ങ് തലമുറ തലമുറയായി അവരെ ഒരു ആനന്ദമാക്കി തീർക്കാം എന്ന് യെശയ്യാ പ്രവാചകൻ 60:15 എഴുതിയിരിക്കുന്നത് പോലെ അവരെ ഒരാനന്ദമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷം ഉള്ളതായിട്ടുള്ള ജീവിതം കുടുംബത്തിലെ കുഞ്ഞുങ്ങളോടൊപ്പം അവർക്ക് സംഭവിപ്പാൻ തക്കവണ്ണം യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ എല്ലാ പോരായ്മകളും, ശാരീരികമായിട്ട് മാനസികമായിട്ട് എന്തു തന്നെ ആയിരുന്നാലും, യേശുവിൻ്റെ നാമത്തിൽ അതിനെ മാറ്റി അവർക്ക് പൂർണ്ണ സൗഖ്യവും വിടുതലും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവം ഞങ്ങൾക്ക് വലിയവ ചെയ്തു എന്ന് കേൾക്കുവാൻ തക്കവണ്ണം ഫോണിൽ കൂടെ, കത്തുകളിൽ കൂടെ അത് ഞങ്ങൾ അറിയുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതത്തെ അയച്ചിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്വന്തമായി ഭവനം ലഭിക്കുന്നതിനായി പ്രാർത്ഥന ആവശ്യപ്പെട്ടവർ തിരുവനന്തപുരത്ത് നിന്ന് മേഴ്സി. ബഹുമാനപ്പെട്ട തിരുമേനിക്ക് ഒരു സങ്കട അപേക്ഷയാണ്. എൻ്റെ മകൻ ഇപ്പോൾ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഒരു വീട് വാങ്ങുവാൻ വേണ്ടി ശ്രമിച്ചിട്ട് കിട്ടുന്നില്ല. തിരുമേനി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു.
പത്തനംതിട്ടയിൽ നിന്ന് സിജി ഫോണിലൂടെ അറിയിച്ചിരിക്കുന്നു. സ്വന്തമായി ഭവനമില്ല, 19 വർഷമായി വാടകയ്ക്കാണ് താമസിക്കുന്നത്. സ്വന്തമായി ഭവനം ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കണം. ഭവനത്തിൻ്റെ പണി പൂർത്തീകരിക്കുന്നതിനായി പ്രാർത്ഥന ആവശ്യപ്പെട്ടവർ ചെങ്ങന്നൂരിൽ നിന്ന് ശോശാമ്മ, കട്ടപ്പനയിൽ നിന്ന് മോളി, കൊട്ടാരക്കലിൽ നിന്ന് ബിനും അറിയിച്ചിരിക്കുന്നു. സ്വന്തമായി ഭവനം ലഭിക്കുന്നതിനായി പ്രാർത്ഥന ആവശ്യപ്പെട്ടവർ പാലക്കാട് നിന്ന് സജിനി, തൃശ്ശൂരിൽ നിന്ന് സരസ്വതി, എറണാകുളത്ത് നിന്ന് ക്ലാരൻസും അറിയിച്ചിരിക്കുന്നു. അവർക്കെല്ലാം ഭവനം ലഭിക്കുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വന്തമായി ഒരു കിടക്കാടം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരിക്കലും തെറ്റല്ല. 15 ഉം 20 ഉം വർഷങ്ങളായി വാടക വീട്ടിൽ താമസിക്കുന്നു എന്നെഴുതിയിരിക്കുന്ന ഇവരോട് ഇത്രേ പറയുവാനുള്ളൂ. ദൈവം തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. വിശുദ്ധ വേദപുസ്തകത്തിൽ സങ്കീർത്തനം 32:7 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നീ എനിക്ക് മറവിടമാകുന്നു, നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും, രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. ദൈവം നമുക്ക് മറവിടമാണെങ്കിൽ പിന്നെ നമുക്ക് എന്താണ് ദുഃഖിക്കുവാനുള്ളത്? അതുകൊണ്ട് വിശ്വസിക്കാം. ജീവിത ഭാരങ്ങളാൽ നമ്മൾ വളരെയധികം ഭാരപ്പെട്ടുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ ജീവിതനാഥനായിട്ടുള്ള യേശു നമ്മളെ കൈവെടിയില്ല. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കായി ദൈവം സ്വന്തമായ ഒരു ഭവനം ഉണ്ടാക്കി തരും എന്ന് വിശ്വസിക്കാം. 1 സെൻറ്റ് ഭൂമി പോലും എനിക്കില്ലല്ലോ, എങ്ങനെയാണ് ഇത് സാധ്യമെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചേക്കാം. ഞാനിത് കേട്ടിട്ടുണ്ട്, ഞാനിത് കണ്ടിട്ടുണ്ട്. എന്നാൽ 100 കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ ദൈവം ഈ അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ട്. എന്നോട് ചോദിച്ചാൽ എനിക്കിതിനൊരു ആൻസറില്ല, ഉത്തരമില്ല. എന്നാൽ ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. ഇത് ദൈവം പറഞ്ഞ വാക്കുകളായി നിങ്ങൾ കരുതിയാൽ, കണക്കിലെടുത്താൽ ദൈവം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കും. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരിക്കലും കൈവിടാത്ത ഈ ദൈവം നിങ്ങൾക്ക് വേണ്ടി സ്വന്തമായി ഒരു വീടിനെ തരും. ഇതുവരെയും കംപ്ലീറ്റ് ചെയ്തതായിട്ടുള്ള ഭവനം അത് തീർക്കുവാനായിട്ട് ദൈവം അതിനുള്ള വഴികളെ തുറക്കും. ഭൂമിയില്ലാത്തവർക്ക് ചെറിയ ഭൂമി തന്ന് അതിൽ പണിയുവാൻ തക്കൊണ്ട് ദൈവം സഹായിക്കും. വിശ്വസിക്കുക, നാം ദൈവത്തിൻ്റെ മഹത്വം കാണും. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് ഞങ്ങളോട് കൽപ്പിച്ച ഞങ്ങളുടെ പിതാവാം ദൈവമേ, അതെ, അവിടുന്ന് ഞങ്ങളുടെ മറവിടമാകുന്നു. അതുകൊണ്ട് കർത്താവേ, സ്വന്തമായി ഭവനമില്ലാതെ ഭാരപ്പെടുന്ന ഈ ഓരോ വ്യക്തികൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്ഥലമില്ലാത്തവർക്ക് ഒരു ചെറിയ തുണ്ട് ഭൂമി അവർ കൊടുക്കണമേ. അതിനുശേഷം അവർക്കൊരു ചെറിയ ഭവനം സ്വന്തമായി പണിയുവാൻ തക്കവണ്ണമുള്ള വഴിയും വാതിലുകളും തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പണി തുടങ്ങിയിട്ടും അത് തീർക്കുവാൻ കഴിയാതെ വിഷമിക്കുന്ന പലരുമുണ്ട്. കർത്താവേ, അവർ ചിന്തിക്കുന്നതിൽ അതീതമായി, അവർ കരുതുന്നതിലധികമായി സ്നേഹിക്കുന്ന ഒരു ദൈവം അവർക്കുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് അങ്ങനെയുള്ള അവരൊരിക്കലും കരുതാത്ത രീതിയിലുള്ളൊരു വഴിയെ തുറന്ന് ദൈവം ജീവിക്കുന്നു, അവരെ സ്നേഹിക്കുന്നു എന്നുള്ള അടയാളമായി കർത്താവേ ആ ഭവനം പണി തീർക്കുവാൻ തക്കവണ്ണം അങ്ങ് അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ
എത്രയോ പേരുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്ത ദൈവം. ഇന്നും അങ്ങ് ജീവിക്കുന്ന ദൈവമാണ്. അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന ദൈവമാണ്. അതുകൊണ്ട് ഈ അത്ഭുതത്തെ അങ്ങ് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പേരുകാരായി ഞങ്ങൾ അവരുടെ പേരുകളെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവർക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. പ്രാർത്ഥന കേട്ടല്ലോ. സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചതിന് നന്ദി അറിയിച്ചിരിക്കുന്ന കത്തുകൾ വായിക്കുന്നു. കടവന്തരയിൽ നിന്ന് രാധ കത്തയച്ചിരിക്കുന്നു. അഭിവന്ധ്യ തിരുമേനിക്ക് ആത്മീയത്ര ടി വി പ്രോഗ്രാം കാണാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. മകന് ജോലി ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് കത്ത് അയച്ചിരുന്നു. പ്രാർത്ഥനയാൽ എൻ്റെ മകന് ട്രാൻസ്പോർട്ട് ബസ്സിൽ ഡ്രൈവറായി ജോലി കിട്ടി. പ്രാർത്ഥിച്ച തിരുമേനിക്കും മറ്റുള്ളവർക്കും നന്ദി അറിയിക്കുന്നു. തിരുവനന്തപുരത്തു നിന്ന് രമണി ഫോണിലൂടെ അറിയിച്ചിരിക്കുന്നു. എനിക്ക് വാൽവ് സംബന്ധമായ രോഗത്താൽ വളരെ ഭാരപ്പെട്ടു. ഡോക്ടർമാർ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നതാണ്. ആദ്യം ഹാർട്ടിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. പ്രാർത്ഥനയാൽ ദൈവം സൗഖ്യം നൽകി. ഓപ്പറേഷൻ ചെയ്യുന്നത് എനിക്ക് പേടിയായിരുന്നു. ഈ വിഷയത്തിനായി പ്രാർത്ഥിക്കണമെന്നാവശ്യപ്പെട്ട് വിളിച്ചിരുന്നു. പ്രാർത്ഥനയുടെ ഫലമായി വാൽവിന് യാതൊരു കുഴപ്പമില്ലെന്ന് കേൾക്കുവാനും ഓപ്പറേഷൻ വേണ്ട എന്ന് പറയുവാനും ഇടയായി. പ്രാർത്ഥിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ഇവരുടെ പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിച്ചതിന് ദൈവത്തിന് നന്ദി അർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. വീണ്ടും വീണ്ടും ഞങ്ങളിത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കാരണം ഓരോ ദിവസവും വരുന്ന എഴുത്തുകൾ, ഓരോ ദിവസവും ലഭിക്കുന്ന ഫോൺ കോളുകൾ ഇത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ പ്രാർത്ഥിച്ചു, ദൈവം പ്രാർത്ഥന കേട്ടു. ഞങ്ങൾ കരഞ്ഞു, ഞങ്ങൾ ഉപവസിച്ചു, ഞങ്ങൾ മറ്റു പലരോടും പ്രാർത്ഥിപ്പാനായിട്ട് അപേക്ഷിച്ചു. ദൈവം അവരുടെയൊക്കെ പ്രാർത്ഥന കേട്ടു. അതുകൊണ്ട് നിങ്ങളോട് ഇത് തന്നെയാണ് പറയുവാനുള്ളത്. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടുകൊണ്ടേയിരിക്കുന്നു. എണ്ണമില്ലാത്ത രീതിയിൽ, എണ്ണുവാൻ കഴിയാത്തതായിട്ടുള്ള രീതിയിൽ ദൈവം നമുക്ക് വേണ്ടി നന്മകളെ ചെയ്യുമ്പോൾ എങ്ങനെ നമുക്ക് ഈ ദൈവത്തെ സ്തുതിക്കാതെ ഇരിക്കുവാൻ കഴിയും? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ, ശിഷ്ടമുള്ള ജീവിതത്തിൽ ദൈവത്തിന് സ്തുതി കരയറ്റാം. ഈ ദൈവത്തിന് വേണ്ടി ജീവിപ്പാം. ഈ ദൈവം ജീവിക്കുന്നു. ഈ ജീവിക്കുന്ന ദൈവം നമ്മൾക്കും ജീവിക്കുവാനായിട്ടുള്ള വഴികളെ തുറക്കും എന്ന് മറ്റുള്ളവരോട് പറയുക. ഈ ആത്മീയാത്ര പ്രോഗ്രാം മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. അഥവാ ഇത് ചെന്നെത്തുവാൻ കഴിയാത്തതായിട്ടുള്ള മറ്റ് സ്റ്റേറ്റുകളിലും മറ്റു രാജ്യങ്ങളിലും ദൈവമേ ഇതെങ്ങനെയെങ്കിലും ചെല്ലണമേ എന്ന് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി കൈത്താങ്ങൽ കൊടുക്കാം. തീർച്ചയായിട്ടും ദൈവം നമ്മെ അനുഗ്രഹിച്ചതുപോലെ ദൈവം മറ്റുള്ളവരെ അനുഗ്രഹിക്കും. എല്ലാ മാനവ മഹത്വവും സ്തുതിയും ഈ ദൈവകരങ്ങളിൽ സമർപ്പിക്കട്ടെ. നമുക്ക് വീണ്ടും നന്ദിയുള്ള ഹൃദയത്തോടുകൂടി ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. എങ്ങനെ ഞാൻ മറക്കും? എണ്ണമില്ലാത്ത നന്മകളോർത്താൽ എങ്ങനെ ഞാൻ മറക്കും? എണ്ണിയാൽ തീരാത്ത കൃപകളെ ഓർത്താൽ നന്ദിയാൽ ഞാൻ സ്തുതിക്കും. കൃപകളെ ഓർത്താൽ നന്ദിയാൽ ഞാൻ സ്തുതിക്കും. എന്നെ താഴ്ത്തുന്നു ഞാൻ, സമർപ്പിക്കുന്നു, തൃക്കൈയിലേൽപ്പിക്കുന്നു. എന്നെ താഴ്ത്തുന്നു ഞാൻ, സമർപ്പിക്കുന്നു, തൃക്കൈയിലേൽപ്പിക്കുന്നു. കാരുണ്യവാനായ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളെ തന്നെ താഴ്ത്തി തൃക്കണ്ണിയിൽ ഞങ്ങളെ ഏൽപ്പിക്കുകയാണ്. കാരണം അങ്ങ് ചെയ്യുന്നതായിട്ടുള്ള ആ കൃപകൾ, കരുണകൾ ഞങ്ങൾക്കൊരിക്കലും എണ്ണിത്തീർക്കുവാൻ കഴിയാത്ത വിധത്തിലാണ്. ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ, ജീവിതത്തിൽ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ സഹോദരങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ മാതാപിതാക്കളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ സഭകളിൽ, ഞങ്ങളെ സ്നേഹിക്കുന്നവരായിട്ടുള്ള ഞങ്ങളുടെ കൂട്ടുകാരുടെ ജീവിതത്തിൽ ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരമരുളുന്ന ദൈവം അത്ഭുതങ്ങളെ എന്നും വർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ മനുഷ്യരായി ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത ഒരു കാര്യമാണ്. സർവശക്തിനും നിത്യനുമായി വലിയ ദൈവം വെറും മണ്ണാകുന്ന, വെറും പുഴുക്കളാകുന്ന ഞങ്ങളെ ഇത്രമാത്രം സ്നേഹിച്ചുവല്ലോ. അതിനുവേണ്ടി കർത്താവേ, ആത്മീയാത്ര പ്രയർസലിനെയും ആത്മീയാത്ര ടി വിയെയും
ഈ നൂറ്റാണ്ടിൽ അങ്ങ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഓർത്ത് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. വീണ്ടും കർത്താവെ, ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കട്ടെ. മറ്റുള്ളവർക്ക് ഞങ്ങളെ ഒരു അനുഗ്രഹമാക്കി തീർത്താലും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരവും രോഗസൗഖ്യവും നേടാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വിഷയങ്ങൾ ഫോണിലൂടെയോ ഇമെയിൽ വഴിയോ കത്തിലൂടെയോ ഞങ്ങളെ അറിയിക്കുമ്പോൾ ലോകം മുഴുവനുമുള്ള ആത്മീയയാത്രാ പ്രേക്ഷകരും ആത്മീയയാത്രാ പ്രയർസലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിലാസം: ആത്മീയയാത്ര, മഞ്ഞാടി ജംഗ്ഷൻ പി ഒ, തിരുവല്ല 5. ഇമെയിൽ prayer@ay.tv. രാവിലെ 10 മുതൽ വൈകുന്നേരം 5 വരെ ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കുക: 0469-260-6941, മൊബൈൽ 9447-1-316-96, മറ്റൊരു നമ്പർ 9447-1-316-99.